നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. ധാർമ്മികതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ധാർമ്മികത കാലത്തിനും ദേശത്തിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നാണ് വിദുരർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ശ്ലീലതയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും. ശ്ലീലവും അശ്ലീലവും വേർതിരിക്കുക എന്നത് വളരെ പ്രയാസകരമായ ജോലിയാണ്. ചിലർക്ക് ശ്ലീലമെന്ന് തോന്നിക്കുന്ന ചിലത് മറ്റുള്ളവർക്ക് അശ്ലീലമായി തോന്നിക്കുന്നു. ചിലർക്ക് അശ്ലീലമായി എന്ന് തോന്നിക്കുന്ന ചില സംഗതികൾ മറ്റുള്ളവർക്ക് ശ്ലീലമായി മാറുന്നു. അപ്പം ഇതിനെ സംബന്ധിക്കുന്ന വലിയ ചർച്ചകളും സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രധാനമായിട്ടും ഒബ്സിഡിറ്റി എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തുടങ്ങും. ഒബ്സിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഏൻഷ്യൻ ഗ്രീക്ക് തിയേറ്റർ പദമാണ്. ഒബ്സിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറയുന്നത് ഒബ് എന്നും സ്കീൻ എന്നും പറയുന്ന രണ്ട് പദങ്ങൾ കൂടി ചേർന്നാണ് ഒബ്സിനിറ്റി എന്ന പദം ഉപയോഗിക്കുന്നത്. അതായത് അശ്ലീലമായത് എന്ന പദം ഉപയോഗിക്കപ്പെടുന്നത്. ഇത് പറഞ്ഞു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ ഇലക്ട്രോണിക് മീഡിയ വ്യാപകമായതോടുകൂടി മറ്റുള്ള ആളുകളെ ലൈംഗികമായും മറ്റും അധിക്ഷേപിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. ഇത് കൃത്യമായി തടയുവാൻ സാധ്യമല്ലാത്ത സാഹചര്യമാണ്. ഏത് സെക്ഷനുകളനുസരിച്ചാണ് കേസുകൾ ഫയൽ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഭരണകൂടത്തിന് പോലും ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും കേസെടുക്കാത്ത സാഹചര്യം വരുന്നു. പലപ്പോഴും ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ, സമൂഹത്തിൽ മോശകരമായി രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്ന ആളുകൾക്ക് പ്രതികരിക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. കൊടുക്കുന്ന പരാതികൾക്കൊന്നും അതിന്മേൽ നടപടികളില്ലാത്ത സാഹചര്യം വന്നു ചേർന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സാമാന്യനെ മനസ്സിലാക്കേണ്ടതുണ്ട്. വിവരസാങ്കേതിക നിയമം, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നമ്മുടെ മുന്നിലുണ്ട്. പലപ്പോഴും പോലീസ് പറയുന്നത് കേസെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പൂർണ്ണമായി പറയാൻ കഴിയുകയില്ല. കേസെടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ അതിൽ ഏറെയുണ്ട്. പലപ്പോഴും അതിന് ശക്തമായ രീതിയിൽ തുനിയാറില്ല എന്ന് മാത്രമാണുള്ളത്, അതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട്. ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ 67 എയും കൃത്യമായി ഇതിനെ കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നതാണ്. ഇത് പ്രകാരം നടപടികളും സ്വീകരിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ 67 ആണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. 67 എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഇത്തരം സംഗതികൾ ഇലക്ട്രോണിക് മീഡിയയിൽ പബ്ലിഷ് ചെയ്യുകയാണ്. ഇലക്ട്രോണിക് മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് പ്രസരണം ചെയ്യുന്നു. ഈ പബ്ലിഷ് ചെയ്യുന്നതിന് പുറമെ അത് പ്രസരണം ചെയ്യുന്നു. ഉദാഹരണമായി ഞാൻ നേരിട്ട് ചെയ്യുമ്പോൾ അത് പബ്ലിഷ് ചെയ്യലാണ്. മറ്റാൾ തന്ന് അത് വീണ്ടും ഞാൻ അത് വിതരണം ചെയ്യുമ്പോൾ അതൊരു പ്രസരണം ചെയ്യുകയാണ്, ആ മെറ്റീരിയൽ പ്രസരണം ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്രകാരം പബ്ലിഷ് ചെയ്യുന്നതിനും, അതായത് പ്രസിദ്ധീകരിക്കുന്നതിനും അല്ലെങ്കിൽ പ്രസരണം ചെയ്യുന്നതിനും ഞാൻ കാരണമായി മാറുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിലെ കണ്ടൻസ്, അതിലെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പോലീസിന് കേസെടുക്കാൻ കഴിയുക, ബന്ധപ്പെട്ട അധികാരികൾ കേസെടുക്കാൻ കഴിയുക. അതിലെ ഉള്ളടക്കം കാമവികാരം സൃഷ്ടിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസിന് കേസെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അശ്ലീലമായ താല്പര്യങ്ങൾ ജനങ്ങളിൽ ജനിപ്പിക്കുന്നതാണെങ്കിൽ അത് പ്രകാരം കേസെടുക്കുവാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുന്ന അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുന്ന അത്തരത്തിലുള്ള സംഗതികളുണ്ടെങ്കിൽ ഇപ്രകാരം സെക്ഷൻ 67 പ്രകാരം കേസെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ സെക്ഷൻ 67 പ്രകാരം കേസെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സെക്ഷൻ 67A പ്രകാരം, ഇത് തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു, അതായത് ലൈംഗികത പ്രകടമാക്കുന്ന രീതിയിലുള്ള ഉള്ളടക്കം ഇത്തരം മെറ്റീരിയലുകളിൽ ഉണ്ടെങ്കിൽ, ഇത്തരം വസ്തുക്കളിൽ ഉണ്ടെങ്കിൽ അത് ഇലക്ട്രോണിക് ഫോമിലൂടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് പ്രസിദ്ധീകരിക്കുക, അതുപോലെ തന്നെ പ്രസരണം ചെയ്യുക, അതുപോലെ തന്നെ ഈ പ്രസിദ്ധീകരിക്കുന്നതിനും പ്രസരണം ചെയ്യുന്നതിനും കാരണമായി മാറുക. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് സെക്ഷൻ 67A പ്രകാരം നടപടി സ്വീകരിക്കാവുന്നതാണ്. ഇത് അത്ര മോശം ശിക്ഷ കിട്ടുന്ന സെക്ഷനുകളൊന്നുമല്ല, വളരെ കർശനമായ ശിക്ഷയാണ് ഇതിൽ പറയുന്നത്. സെക്ഷൻ 67 പ്രകാരം 5 വർഷം തടവും അതുപോലെ തന്നെ 500,000 പിഴയുമാണ് ആദ്യം കുറ്റം ചെയ്യുമ്പോൾ.
ഇനി അത് ആവർത്തിക്കുകയാണെങ്കിൽ ഈ 5 വർഷത്തടവ് ആവർത്തിക്കപ്പെടും. അതോടൊപ്പം തന്നെ 10 ലക്ഷം രൂപയാണ് പിടിക്കുക. അപ്പോൾ സെക്ഷൻ 67 പറയുന്നത് ശിക്ഷ എന്ന് പറയുന്നത് 5 വർഷം തടവ്, 5 ലക്ഷം രൂപ ആദ്യ തവണ, പിന്നീട് 5 വർഷം തടവ്, അത് ആവർത്തിക്കുകയാണെങ്കിൽ 5 വർഷം തടവ്, അതുപോലെ തന്നെ 10 ലക്ഷം രൂപ. അപ്പോൾ വലിയ ശിക്ഷയാണ് അതിന് ലഭിക്കുക. അതുപോലെ തന്നെ സെക്ഷൻ 67 ഏ പ്രകാരം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള ലൈംഗികത പ്രകടമാക്കുന്ന രീതിയിലുള്ള ഉള്ളടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മെറ്റീരിയൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രസിദ്ധീകരിക്കുകയും പ്രസംഗം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 67A അട്രാക്റ്റ് ചെയ്യുക. സെക്ഷൻ 67 പ്രകാരം 5 വർഷത്തടവും അതുപോലെ തന്നെ 10 ലക്ഷം രൂപ പിഴയുമാണ്. അത് ആവർത്തിക്കുകയാണെങ്കിൽ 7 വർഷം തടവും അതുപോലെ തന്നെ 10 ലക്ഷം രൂപയും ആവർത്തിക്കുകയാണ്. നമ്മൾ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു വിവാദ സംഭവത്തിൽ ഇപ്രകാരം കേസുകൾ എടുത്ത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ശിക്ഷ താരതമ്യേന ഒരു ഭീകരമായ ശിക്ഷയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. അതിൽ നമുക്ക് വേണമെങ്കിൽ സെക്ഷൻ 67 ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 292 വേണമെങ്കിൽ താരതമ്യം ചെയ്യാവുന്നതാണ്. അതും ഒബ്സീനായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ളതാണ്. ഇതിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലാണെങ്കിൽ അത് സാധാരണ രീതിയിലുള്ള പ്രിന്റ് മാധ്യമങ്ങളിലും മറ്റു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്ന സംഗതികളിലാണ് IPC 292 പറയുന്നത്. പക്ഷെ IPC 298 ശിക്ഷ താരതമ്യേന കുറവാണ്. അവിടെ ആദ്യ തവണ തെറ്റ് ചെയ്യുന്ന ആളെ 2 വർഷം വരെ തടവും അതുപോലെ 2000 രൂപ പിഴ മാത്രമാണുള്ളത്. പിന്നീട് അത് ആവർത്തിക്കുകയാണെങ്കിൽ 3 വർഷം വരെ തടവും 5000 രൂപ പിഴയാണ്. പക്ഷെ IT Act വരുമ്പോൾ വളരെ കർശനമായിട്ടുള്ള വ്യവസ്ഥകളാണ് നിലകൊള്ളുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായ ധാരകളൊക്കെ ഉണ്ട്. അശ്ലീലത്തെക്കുറിച്ചും ശ്ലീലത്തെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിക്കണ്ടേ. ഇതിനെക്കുറിച്ച് ഈ പറയുന്ന നിയമത്തിൽ കൃത്യമായിട്ട് എന്താണ് ഈ പറയുന്ന അശ്ലീലം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചിട്ടില്ല. അത് ഓരോ ആളുകളെ സംബന്ധിച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ആളുകളെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ഒരു നിയതമായ രൂപമില്ല. അപ്പോൾ അത് എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി വ്യാഖ്യാനിക്കേണ്ട ഒരു സാഹചര്യം വരും. എന്താണ് കാമം ജനിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. ഒരാളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മറ്റാൾ ചിന്തിക്കണമെന്നില്ല. അതൊരു സബ്ജക്റ്റീവായിട്ട് വേഗമായിട്ടാണ് പറഞ്ഞു പോയിട്ടുള്ളത്. വേഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി അനലൈസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള രീതിയിലേക്കാണ് അത്. സബ്ജക്റ്റീവ് ആൻഡ് വേഗ് ആയിട്ട് അത് ഒരു സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓരോ ആളുകളെ സംബന്ധിച്ചും വ്യക്തിയാധിഷ്ഠിതമായി മാറിക്കൊണ്ടിരിക്കും. വേഗം എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ രൂപം പറഞ്ഞു വെച്ചിട്ടില്ല. ഒരു ആ രീതിയിലാണ് അത് പറഞ്ഞുള്ളത്. അപ്പോൾ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഇതിൽ വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ആളുകൾ ഇതിൻ്റെ പേരിൽ വളരെയേറെ അപമാനിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇതുപോലെ പലപ്പോഴും തെറ്റായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളുടെ ചിത്രങ്ങൾ ഇപ്രകാരം ചിത്രീകരിക്കപ്പെടുന്നത് കാണാൻ നമുക്ക് ഇത്തരം മീഡിയകളിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതിനൊരു തടയുണ്ടാകണം എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു വ്യക്തിയെ ഇപ്രകാരം തേജോവധം ചെയ്യുവാനോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കണ്ടൻസ് ഇത്തരം മാധ്യമങ്ങളിലൂടെ വിതരണം ചെയ്യുവാനുള്ള അധികാരം ആർക്കും നൽകുന്നില്ല. കർശനമായി തന്നെ ഈ നിയമത്തെക്കുറിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇപ്രകാരം തെറ്റ് ചെയ്യുന്ന ആളുകൾക്കാരെ അതികർശനമായ നടപടികൾ സ്വീകരിക്കണം. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി കർശനമായ രീതിയിൽ നടപടികൾ അധികാരികൾ സ്വീകരിക്കേണ്ടതുണ്ട്, പോലീസ് സ്വീകരിക്കേണ്ടതുണ്ട്. എന്ത് വില കൊടുത്തും ഇത്തരത്തിലുള്ള തെറ്റായ നടപടികൾ തടയുക തന്നെ വേണം എന്നുകൂടി നമ്മൾ ഉറപ്പെടുത്തേണ്ടതുണ്ട്. എന്തായാലും ഈ സെക്ഷൻ 67 ഉം 67A യെക്കുറിച്ചും നിങ്ങൾക്ക് ഏകദേശ ധാരണ വന്നിരിക്കുന്നു എന്ന് കരുതുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രസിദ്ധീകരിക്കണമെന്നില്ല, പ്രസരണം ചെയ്താൽ മതി, ട്രാൻസ്മിഷൻ ചെയ്താൽ മതി എന്നുകൂടി നമ്മൾ ഓർക്കുക. നമ്മളുടെ കയ്യിലൂടെ കടന്നു പോകുന്ന ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ട്രാൻസ്മിഷൻ നടത്താതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലും കുറ്റകരമാണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ആശയം പിടികെട്ടി എന്ന് കരുതുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.